സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും തമ്മനയിൽ കണ്ട പോലെ തന്നെ ഒരു റബ്ബർ ബാൻഡിൻ്റെ സഹായത്തോടുകൂടി നമുക്കെങ്ങനെ സിനിമാറ്റിക് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്നാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ ഉപയോഗിക്കുന്ന ഒരു ട്രൈപോഡിനെ കുറിച്ച് വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ഈ 1000 രൂപയുടെയും 2000 രൂപയുടെയൊക്കെ ട്രൈപോഡ്സ് വാങ്ങിക്കാൻ നേരത്ത് അതിനുള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ, നമുക്ക് പാനിങ്ങും ടിൽറ്റിങ്ങും ചെയ്യാൻ നേരത്ത് സിനിമാറ്റിക് ആയിട്ടുള്ള ആ മൂവ്മെൻ്റ് ഇല്ലേ, ആ ഷെയ്ക്കിൽ അത് സ്മൂത്ത് ആയിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടത്തില്ല. കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ചീപ്പാണ്. നമുക്ക് അങ്ങനെ സ്മൂത്ത് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് വേണമെങ്കിൽ നമ്മൾ 10000 രൂപയും 15000 രൂപയൊക്കെ കൊടുത്ത് മാനുഫ്രോട്ടോടെയൊക്കെ ട്രൈപോഡ്സ് വാങ്ങേണ്ടി വരും. അപ്പോൾ ഈ 10000 രൂപയും 15000 രൂപയൊക്കെ കൊടുത്ത് മാനുഫ്രോട്ടോടെ ട്രൈപോഡ് വാങ്ങാതെ നമ്മുടെ ചീപ്പ് ട്രൈപോഡിൽ തന്നെ ആ ട്രൈപോഡിൽ കിട്ടുന്ന മൂവ്മെൻറ്റ് എങ്ങനെ കൊണ്ടുവരാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഞാൻ എങ്ങനെയാണ് എൻ്റെ ട്രൈപോഡിൽ ഈ റബ്ബർ ബാൻഡിൻ്റെ സഹായത്തോടുകൂടി ഈ സിനിമാറ്റിക് മൂവ്മെൻറ്റ് കൊണ്ടുവരുന്നതെന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഞാൻ ഈ യൂസ് ചെയ്യുന്ന ട്രൈപോഡ് എന്ന് പറയുന്നത് യങ് ടെങ്ങിൻ്റെ ഒരു 2500 രൂപ, ഞാൻ വാങ്ങിച്ചപ്പോൾ 2500 രൂപയായിരുന്നു, അത്രയും വില വരുന്ന ഒരു ട്രൈപോഡാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു നല്ല റബ്ബർ ബാൻഡാണ്. ഇപ്പോൾ ഞാൻ ഒരു അത്യാവശ്യം നല്ല ബലമുള്ളൊരു റബ്ബർ ബാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ പാനിങ്ങും ടിൽറ്റിങ്ങും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ട്രൈപോഡാണെങ്കിൽ നല്ലതായിരിക്കും. എല്ലാ ട്രൈപോഡ്സിലും വരുന്നുണ്ട്, നമ്മുടെ 1000 രൂപയുടെ ചീപ്പ് ട്രൈപോഡ്സിൽ വരെ ഇങ്ങനത്തെ പാനിങ്ങും അതുപോലെ തന്നെ നമുക്കിങ്ങനെ ടിൽറ്റിങ്ങും ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഇതിൻ്റെ ബോൾ ഹെഡ് അല്ലാത്തത് കാരണം, നല്ല കൂടിയ ബോൾ ഹെഡ് അല്ലാത്തത് കാരണം നമ്മളിങ്ങനെ പാനിങ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഒരേ സ്പീഡ് കിട്ടത്തില്ല, നമുക്കിങ്ങനെ കറക്റ്റായിട്ട് ഓരോ സ്പീഡിൽ നമുക്ക് പാൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ചീപ്പ് ട്രൈപോഡിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ, അത്യാവശ്യം നല്ല ട്രൈപോഡാണ്, ഞാൻ 4 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ട്രൈപോഡാണ്. നമുക്കിങ്ങനെ സ്റ്റഡി വെക്കാൻ നേരത്ത് കുഴപ്പമില്ല, പക്ഷേ എനിക്കിങ്ങനെ ടിൽറ്റിങ്ങും പാനിങ്ങും ചെയ്യാൻ നേരത്ത് എനിക്ക് ആ സ്മൂത്ത്നെസ് കിട്ടത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ നേരത്ത് ഒന്നെങ്കിൽ സ്പീഡ് കൂടിപ്പോകും അല്ലെങ്കിൽ സ്പീഡ് കുറഞ്ഞു പോകും. എത്രയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താലും എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ഈ റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഈ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് വെക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് വലിക്കുക. ഇങ്ങനെ വലിക്കാൻ നേരത്തെന്ന് വെച്ചാൽ പ്രഷർ ഫുള്ളും വരുന്നത് ഈ റബ്ബർ ബാൻഡിൻ്റെ ഈ സൈഡിലാണ്. അപ്പോൾ ഈ റബ്ബർ ബാൻഡിൻ്റെ സൈഡിൽ വരുന്ന കാരണം നമ്മൾ വലിക്കാൻ നേരത്ത് ഇത് വലിയുന്നതിനനുസരിച്ചുള്ള സ്മൂത്ത് മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് കൈകൊണ്ട് വലിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി സ്മൂത്തായിട്ടുള്ള നല്ല രീതിയിൽ സിനിമാറ്റിക് മൂവ്മെൻറ്റ് നമുക്ക് ഇങ്ങനെ റബ്ബർ ബാൻഡ് ഉപയോഗിക്കാൻ നേരത്ത് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് സിനിമാറ്റിക് മൂവ്മെൻ്റ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ കൂടിയ ട്രൈപോഡ് ഒന്നും വാങ്ങണ്ട, ഈ ജസ്റ്റ് ഈ ഒരു റബ്ബർ ബാൻഡ് വെച്ച് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ സിനിമാറ്റിക് മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റബ്ബർ ബാൻഡ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ഞാൻ ഈ സിനിമാറ്റിക് മൂവ്മെൻറ്റ് കൊണ്ടുവരുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സ്മൂത്തായിട്ടാണ് നമുക്ക് ഈ റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ഇങ്ങനെ പാനിങ്ങും ടിൽറ്റിങ്ങും ചെയ്യാൻ പറ്റുന്നതെന്ന്. ഞാനാണെങ്കിലും ആദ്യകാലങ്ങളിലൊക്കെ ഇങ്ങനെ വീഡിയോസ് എടുക്കാൻ നേരത്ത്, ട്രൈപോഡിൽ വീഡിയോസ് എടുക്കാൻ നേരത്ത് ഇത് നല്ല കൂടിയ ട്രൈപോഡ് അല്ലാത്ത കാരണം, ഈ മൂവ്മെൻറ്റൊക്കെ സ്മൂത്ത് അല്ലാത്ത കാരണം ഞാൻ അങ്ങനത്തെ മൂവ്മെൻറ്റ് ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ ഈ ട്രിക്ക് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ നല്ല രീതിയിൽ ഷോർട്ട് ഫിലിംസ് എടുക്കാൻ നേരത്തും അതുപോലെ തന്നെ വീഡിയോസ് എടുക്കാൻ നേരത്തും ഈ ട്രിക്ക് യൂസ് ചെയ്ത് പാനിങ്ങും ടിൽറ്റിങ്ങും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ മൂവ്മെൻറ്റുള്ള വീഡിയോസ് കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വീഡിയോസ് എടുക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ കയ്യിലോ ട്രൈപോഡ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ഈ റബ്ബർ ബാൻഡ് ഉപയോഗിച്ചുള്ള ഈ ട്രിക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സിനിമാറ്റിക് മൂവ്മെൻറ്റ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്തെടുത്ത 2-3 വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം, ഞാൻ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യാൻ നേരത്ത് നമുക്ക് കിട്ടുന്ന ആ സിനിമാറ്റിക് മൂവ്മെൻറ്റുള്ള സ്മൂത്തായിട്ടുള്ള ആ വീഡിയോസ് ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടിപ്പ് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ക്യാമറ ടിപ്സും ട്രിക്സും അതുപോലെ തന്നെ ഫിലിം മേക്കിംഗ് എഡിറ്റിംഗ് റിലേറ്റഡ് ആയ കണ്ടൻസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.